ഞങ്ങൾ അപ്പാർട്ട്മെന്റ് കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ അപ്പാർട്ട്മെന്റ് ടൂർ കാണാൻ വേണ്ടി വന്നു. അപ്പം ആദ്യമേ തന്നെ നമ്മുടെ അപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയാനുള്ളത്, കയറി വരുമ്പോ തന്നെ ഞങ്ങൾ മാച്ച് ഇട്ടിട്ടുണ്ട്. ഇവിടെ മഴയൊക്കെ മഴയത്തൊക്കെ നനഞ്ഞിട്ട് വരുന്നെങ്കിൽ അതിനകത്ത് തുടച്ചിട്ട് അത്തോട്ട് കയറിയാൽ മതി, ഇവിടെ ചെളിയാക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ സൈഡിൽ കാണാം, നമ്മൾ എല്ലാവർക്കും ഉള്ള സ്വഭാവമല്ലേ ഇങ്ങനെ കീ ഒക്കെ നമ്മള് അവിടെ എവിടെ കൊണ്ടിടും. പിന്നെ ജസ്റ്റ് നമ്മള് പുറത്തോട്ട് പോകാറാകുമ്പോ കണ്ടാക്കുന്ന അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി ഞങ്ങളൊരു കീ ഹോൾഡർ മേടിച്ച് വെച്ചിട്ടുണ്ട്. കീ ഒക്കെ വരുമ്പോ തന്നെ തൂക്കിയിടാം. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഷൂ റാക്കാണ്. കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരു കട ഫുള്ളുണ്ട്, മൊത്തം ഹാരയാണ്. ഞാൻ രണ്ടുപേരെ ഫുൾ ഇരിക്കുന്നേ വലിച്ചുവാരിടാതിരിക്കാൻ വേണ്ടി. പിന്നെ കയറി വരുമ്പോ ലെഫ്റ്റില് കിച്ചനാണ്. അപ്പം ഇതിനകത്തൊരു ഫ്രിഡ്ജ്, മൈക്രോവേവ്, കുക്കിംഗ് റേഞ്ച്, ഡിഷ് വാഷർ ഇതെല്ലാം നമ്മൾക്ക് ഇതിനകത്ത് തന്നെ പ്രൊവൈഡഡ് ആയിരുന്നു. എല്ലാം ബ്രാൻഡ് ന്യൂ ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇതിനകത്ത്. ഞങ്ങൾ ഞങ്ങളുടെ സ്നാക്സ് ഒക്കെ അടുക്കി പറഞ്ഞു വെച്ചേക്കാം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിൽ കുക്കിംഗ് റേഞ്ചിന്റെ അടുത്ത് തന്നെ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പൊടികൾ, മഞ്ഞപ്പൊടി, മുളക് പൊടി അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ഞങ്ങളൊന്ന് ഉണ്ടാക്കിയതാണ്, അടിപൊളിയാട്ടോ, ശരിക്കും സൂപ്പർ സാധനമാണ്. അതിന്റെ കൂടെ ഞങ്ങൾ ചിക്കൻ ഫ്രൈയും കുക്ക് ചെയ്തായിരുന്നു. അപ്പൊ അതാ കുക്ക് മൈക്രോവേവ് അതിനകത്ത് ഇപ്പം തൽക്കാലത്തേക്ക് അടച്ചു വെച്ചേക്കാം. അതുപോലെ തന്നെ ഞങ്ങളെ റൂംമേറ്റ്സ് ഇന്ന് പുറത്ത് വീട്ടിൽ പോയപ്പം അമ്മ ഫുഡ് കൊടുത്തു വിട്ടു. ഈ സൈഡിലും നമ്മൾ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്ന കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവിടെയും അത്യാവശ്യം വേണ്ട പൊടികളും സ്റ്റോറിംഗ് പാത്രങ്ങളും വെച്ചേക്കോ. പിന്നെ ട്രാഷ് ക്യാൻ ഉണ്ട്, അത്യാവശ്യം വലിയ ട്രാഷ് ക്യാൻ. പിന്നെ ഒരു കട്ടളപ്പൊടി, കട്ടളപ്പൊടി അത് നേരെ വന്ന ഡൈനിങ് ടേബിൾ ആണ്. കുഞ്ഞു ക്യൂട്ടായിട്ടുള്ളൊരു ഡൈനിങ് ടേബിൾ, വലിയ സ്പേസ് ഒന്നുമില്ല, കറികളൊക്കെ വെച്ച് കഴിഞ്ഞു ജസ്റ്റ് ഇന്ന് ഭയങ്കര ക്യൂട്ടാണ്, ഇച്ചിരി സ്പേസ് തോന്നിക്കും. പിന്നെ നാല് റൂമാണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ട് നാല് പേർക്ക് ഇരിക്കാനുള്ള ചെയറുമുണ്ട് ഇവിടെ. അതിൻ്റെ അടിയിൽ ഞാൻ മേടിച്ചിട്ടൊരു മാറ്റ് ഉണ്ട് ഇവിടെ. പിന്നെ ഈ വാൾ ഭയങ്കര എംപ്റ്റി ആയിരുന്നു നമ്മൾ വന്നപ്പോഴത്തേക്ക്. അപ്പം എന്തെങ്കിലും ഒരു അട്രാക്ഷൻ വേണമല്ലോ എന്ന് വിചാരിച്ചൊരു സെന്റർ പീസ് വെച്ചു. പിന്നെ നമുക്കിവിടെ സോഫയാണ്, നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സോഫയാണ്. നാല് റൂമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഒരു സൈഡ് ടേബിള്, ഒരു അട്രാക്ഷന് വേണ്ടി ഒരു ഫ്ലവർ പേസും ഫ്ലവേഴ്സും വെച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മളിവിടെ വന്നപ്പോ ഒന്നും ഇല്ലാന്നുണ്ട്, എംപ്റ്റി ആയ ഭയങ്കര എംപ്റ്റി ആയ നമ്മളെ പില്ലോസ് അവിടെ ഇരിക്കുന്ന സെന്റർ പീസ് എല്ലാം നമ്മള് ഒരു എസ്തെറ്റിക് ഫീല് വരട്ടെ എന്ന് വിചാരിച്ച് അപ്പാർട്ട്മെന്റിൽ മേടിച്ചിട്ടത്. അങ്ങോട്ട് പോകുമ്പോൾ ആ സൈഡില് നമുക്ക് ഒത്തിരി ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ ഇരിക്കാൻ സ്ഥലമില്ല. അപ്പൊ ഒരു കുഞ്ഞു ഓട്ടോമൻ ഇട്ടിട്ടുണ്ട്, അതിനകത്ത് ആരെങ്കിലും പുറത്തുനിന്ന് വന്നാലോ അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം ഇരിക്കാനായിട്ട്. ഇവിടെ വരുമ്പോ ഒരു എന്റർടൈൻമെന്റ് സെന്റർ ആണ്. അപ്പൊ നമ്മൾ ടി വി ഓൾറെഡി മേടിച്ചായിരുന്നു, കാരണം നമ്മള് ആദ്യത്തെ രണ്ടു ദിവസം ഇവിടെ വന്നപ്പം നമുക്ക് നെറ്റ് ഇല്ലായിരുന്നു, അപ്പൊ ടി വി നമുക്ക് ഓൺ ആക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഐഫോണിന്റെ ഹോട്ട്സ്പോട്ടും കൊണ്ട് ഐമാക്ക് ചെയ്യാന്നുകൊണ്ട് നമ്മള് തൽക്കാലത്തേക്ക് ഐമാക്ക് എടുത്തിട്ട് ഫ്രണ്ട് കൊണ്ട് വെച്ചേ ഉള്ളൂ, യൂട്യൂബ് ഒക്കെ കാണാൻ വേണ്ടി. പിന്നെ അതിന്റെ സൈഡിൽ തന്നെ ഒരു ഫ്ലവർ പ്ലേസും ഫ്ലവറും വെച്ചിട്ടുണ്ട് അട്രാക്ഷന് വേണ്ടി, പ്ലെയിൻ ആയിട്ടിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇവിടെ കാണാവുന്ന ഒരു പാറ്റിയോ ആണ് ഞങ്ങളുടെ, നമ്മളെ താഴത്ത് നല്ലയാ. അപ്പൊ നമുക്ക് പാറ്റിയോ ആയാ മേളിൽ കിട്ടിയ മേളിലത്തെ ആൾക്കാർക്ക് ബാൽക്കണി. പ്രൈവസി റീസൺസ് കൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ തുറന്നിടാറില്ല. പിന്നെ ഒരു ലാമ്പ് ഉണ്ട് അവിടെ. പിന്നെ ഒരു മാറ്റ്, നമ്മൾ ഇത് മാറ്റ് നമ്മൾ മേടിച്ചിട്ട് അവിടെ നമ്മൾ ബോർഡിന് വേണ്ടി സെയിം കളർ ഏകദേശം. ആ പില്ലോയും മാറ്റും എല്ലാവരും മാച്ച് ചെയ്യാം. അവിടെ ഉള്ളതുപോലെ തന്നെ ഓപ്പോസിറ്റ് വാൾ ഉള്ളതുപോലെ തന്നെ ഒരു സെന്റർ പീസ് ഇവിടെ ഉണ്ട്. സെന്റർ പീസ് എല്ലാം സൈഡിലോട്ടായിരിക്കുന്നത്, പക്ഷെ എന്നാലും അതെല്ലാം നമ്മള് ഒരു മാച്ചിങ് രീതിയിൽ സെറ്റ് ചെയ്യാൻ നോക്കിയതാണ്. ടു ആൻ എക്സ്റ്റെൻഡ് അത് മാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ അതവിടെ ഇവിടെ നമുക്ക് പല കളറിലെ ബൾബ് ഇട്ട ലാമ്പ് ഉണ്ട്, ഒരു ഷോയ്ക്ക് വേണ്ടി വെച്ചേക്കുന്നത്. നമുക്ക് ഇത് അങ്ങോട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നാട്ടിലൊക്കെ നമ്മൾ ആക്ച്വലി ഇത് കാണുമ്പോൾ ഒരു കാരണം, നാട്ടിലൊക്കെ എപ്പോഴും വീട്ടിൽ എല്ലാത്തിനും ഒരു സെപ്പറേഷൻ ഉണ്ട്, ഡൈനിങ് റൂം, ഫ്രണ്ട് റൂം ഒക്കെ. ഇവിടെ അങ്ങനെയില്ല, അപ്പാർട്ട്മെന്റ് വീടെല്ലാം ആ ഒരു രീതിയിലാണ് ബിൽഡ് ചെയ്യുന്നത്, അതുകൊണ്ട് എല്ലാം ഒരുമിച്ച്. പ്രത്യേകിച്ച് ഒരു കോളേജ് അപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് അത് മാക്സിമം ഇങ്ങനെ സ്പേസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയാണ് നോക്കുക. പിന്നെ നമ്മൾ ഇറങ്ങുന്ന ആ വഴിയിൽ തന്നെ പ്രേയർ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, ദൈവത്തിന്റെ പടവും പിന്നെ ബൈബിളും ആയിട്ട്.
നമ്മുടെ അപ്പാർട്ട്മെന്റ് ലിവിംഗ് സ്പേസ് അത്രേ ഉള്ളൂ. ഇതിനെ നാല് റൂം ഉണ്ട്, നാല് ബാത്റൂം ഉണ്ട്. അപ്പൊ അതിന് റൂം ടൂർ കാണുമ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും സെപ്പറേറ്റ് വീഡിയോ ആയിട്ട്. ഇതിപ്പോ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. Get out, please. Thank you. Okay. Bye. You're $5. Ah, $50. $50.